അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ീശോയുടെ അതിദാരുണമാ
ശോഭിച്ചായിരിക്കട്ടെ. ഇപ്പോൾ ഈ പ്രഭാതത്തിൽ കുടുംബാംഗങ്ങളോട് ചേർന്ന് ലൂക്കാസ് സാറിന് വേണ്ടി ഒപ്പിയസ് ജോലി പ്രാർത്ഥിക്കുവാൻ ജോസഫ് മാപ്പിള മാട്ടേൽ അച്ഛനെ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണുള്ളത്. കഴിഞ്ഞതും പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തിൽ നമുക്ക് ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് വേണ്ടി മാത്രമുള്ള സമയം ആ സമയത്ത് ചെയ്യുന്നതും പ്രാർത്ഥനയോടുകൂടി നമുക്ക് പപ്പായുടെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ട് മക്കളും ചെറുമക്കളും മറ്റു ബന്ധുമിത്രാദികളും പരിശ്രമിക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ലൂക്കാസ് സാറിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നോട്ടോടാം പള്ളിയിൽ വരുന്ന നിർമ്മല ഷാജിയുടെ ഒക്കെ ഫാമിലി ഫ്രണ്ടാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒപ്പീസിൽ പങ്കെടുക്കാം. മരിച്ചറിയർപ്പിക്കുന്ന തിരുനാമത്തിൽ സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവെ, കരയുന്നവർ തന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷ നിന്റെ പ്രിയ പിതാവിനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം, ആമേൻ. എന്റെ കർത്താവ് തന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കു ധാനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാം. നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാഥം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം.
ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതല നീക്കുവാമേൻ തെളിവായി എന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിറയായി എന്നെ വിധിക്കല്ലേ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മയച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമാവിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ആമേൻ. ഉന്നത നിർവനാം ഇശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നിർവനാം ഇശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നതനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നതനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസറിനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ വത്സര പിതാവിനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷ മരണം അടഞ്ഞവരെ അങ്ങ് മഹിമയോടെ ഉറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ എന്നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്നും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ട് സർവരാജ്യങ്ങളെ വത്സലപിതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലെ സമൂഹത്തിൽ എന്തൊരു കൃപയാനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. നമുക്കറിയാം കൃത്യം 9:30 നമ്മൾ
അനുസ്മരണ ബലി ഫ്യൂണറൽ മാസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് ആർക്കെങ്കിലും അടുത്ത കുടുംബാംഗങ്ങൾക്ക് ഇനിയും പപ്പായുടെ അടുത്ത് വന്ന് കുറച്ച് സമയം ചിലവഴിക്കണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. അല്ലാത്ത പക്ഷം 9:30 തന്നെ നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കും. കുർബാനയുടെ സമയത്ത് നമ്മൾ വ്യൂവിങ് അനുവദിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. നമുക്ക് പപ്പയോടോ ചേർന്ന് ഈ ബലിയർപ്പണം യോഗ്യതയോടുകൂടി ചെയ്യണം. ഫ്രൂട്ട്ഫുള്ളായിട്ട് വി ഹാവ് ടു ഡു ദി സെലിബ്രേഷൻ. അതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമുക്ക് ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ പങ്കെടുക്കണം. വി ഷുഡ് ഓഫർ ദിസ് മെമ്മോറിയൽ മാസ് വിത്ത് ഡിവോഷൻ, ഡിലിജൻസ് ആൻഡ് പ്യൂരിറ്റി. ഇന്നലെ നമുക്കറിയാം വേക്ക് സർവീസ് ആയിരുന്നു. തീർച്ചയായും പപ്പ എന്ന ആ നന്മ മരത്തെ അറിയുന്ന കൂട്ടുകാർ, നാട്ടുകാർ, ബന്ധുജനങ്ങൾ, ഇടവകക്കാരൊക്കെ അനുസ്മരിക്കുന്ന നീണ്ട സർവീസ്. പക്ഷേ നമ്മൾ ഓർക്കണം, പപ്പയുടെ കൂദാശകൾ സ്വീകരിച്ച ശരീരം, മാമോദീസ, സ്ഥൈര്യലേപനം തുടങ്ങിയ കൂദാശകളിലൂടെ ലേപനം ചെയ്യപ്പെട്ട ശരീരം, നമ്മോടൊത്ത് ഈ ദേവാലയത്തിലായിരിക്കുന്ന അവസാന അവസരമാണിത്. ആത്മാവ് ദൈവത്തെങ്കിലാണെങ്കിലും ശരീരം ഇപ്പോൾ നമ്മോടുകൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ദേഹ വെച്ചുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന അവസാന ബലി. സോ ഐ വുഡ് ലൈക്ക് ടു ഹംബ്ലി റിമൈൻഡ് ദ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്, ഗ്രാൻഡ് കിഡ്സ് ആൻഡ് സിബ്ലിങ്സ് ടു പാർട്ടിസിപ്പേറ്റ് പ്രയർഫുള്ളി ഇൻ ദിസ് ഹോളി കുർബാന. നമുക്ക് നാളെ മറ്റവസരങ്ങളിൽ പപ്പയ്ക്ക് വേണ്ടി അനുസ്മരണ ബലി അർപ്പിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ പപ്പയുടെ ഭൗതിക ശരീരത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ അർപ്പിക്കുന്ന അവസാന ബലിയാണ് അതേറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് യുക്തമായിട്ട് ചെയ്യണം. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് പോലെയോ ഒന്നുമല്ല. നമുക്ക് പ്രാർത്ഥനയോടുകൂടി അതിൽ പങ്കെടുക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കുർബാനയ്ക്ക് ശേഷം ആർക്കെങ്കിലും കാണാൻ അവസരം, കാണാത്തവരുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ടായിരിക്കും. കുറച്ച് ഇൻ്റർവെല്ലിന് ശേഷമായിരിക്കും നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഭാഗം ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നും നമ്മൾ ഈ കോവിഡ് കാലത്ത് സ്വന്തമാക്കിയ നിത്യ നിദ്രയ്ക്കായി, നിത്യമായ ഉറക്കത്തിനായി നമ്മൾ സ്വന്തമാക്കിയ നിത്യതയുടെ ഇടത്തിലേക്ക്, ദി ഗാർഡൻ ഓഫ് ഹോപ്പ്, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നമ്മൾ വാങ്ങിയ നിദ്രയുടെ പ്രതീക്ഷ, പ്രത്യാശയുടെ പൂന്തോട്ടത്തിലേക്ക് പപ്പായുടെ ഭൗതിക ശരീരം നമ്മൾ സംവഹിക്കും. അതിലൊക്കെ നമ്മൾ പ്രാർത്ഥനയോടും പങ്കെടുക്കണം. ഞാൻ മമ്മിക്ക് വേണ്ടി ഓർക്കുകയാണ്, അന്നമ്മ മമ്മി എന്ന് വിളിക്കണോ, അന്നമ്മ ചേടുത്തി എന്ന് വിളിക്കണോ എന്നൊന്നും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് മമ്മി എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ കാരണം, ഇത് നമ്മൾ ഫാമിലിയുടെ സമയമായതുകൊണ്ടാണ്. മറ്റൊന്നും വാക്കിൽ നാവിൽ കിട്ടുന്നില്ല. പിന്നെ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാവുന്നേ ഉള്ളൂ. മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ. തീർച്ചയായിട്ടും ഇന്നത്തെ സെറിമണിയിലൊക്കെ നമ്മൾ അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ആശങ്കയുണ്ടെങ്കിൽ പോലും അമ്മയോട് ചേർന്ന് ഒരു അവയവം പോലെ നിങ്ങൾ മക്കളുണ്ടെന്നറിയാവുന്നത് കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ മക്കൾ, ശുശ്രൂഷിച്ച മക്കൾ, ഞാൻ എനിക്കെല്ലാം അറിയാം. എനിക്ക് നിങ്ങൾക്കറിയാം ഞാൻ പറയുന്ന വാക്കുകളുടെ പിന്നിലെ അർത്ഥം. അതുകൊണ്ട് ഈ ഒരു വൈകാരികമായ പ്രാർത്ഥനാനിർഭരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പപ്പയെ നമുക്ക് നമ്മുടെ പ്രത്യാശയുടെ പൂന്തോട്ടത്തിലേക്ക് അയക്കുന്ന അവസരം വരെ നമുക്ക് ഈ ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇനി ആളുകൾ വരും, അനുശോചനങ്ങൾ അറിയിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അച്ഛന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ പപ്പായ്ക്ക് വേണ്ടി, കൊച്ചുമക്കളുടെ അപ്പച്ച എന്ന് വിളിക്കുന്ന അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാണ്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ചിക്കാഗോയിൽ നിന്നും, ഡിട്രോയിറ്റിൽ നിന്നും, ഹൂസ്റ്റണിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്ന ബന്ധുക്കൾ, നിങ്ങളെ ആരെയും പേര് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളെയും ഈ കുടുംബത്തിൻ്റെ നാഥനെന്ന രീതിയിൽ നിങ്ങൾ ഞങ്ങളെ അച്ഛൻ എന്നല്ലേ വിളിക്കുന്നത്, അപ്പച്ചനായ അല്ലെങ്കിൽ ആത്മീയ പിതാവെന്ന രീതിയിൽ നിങ്ങളെയും ഈ കുടുംബത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഒഫീഷ്യാലിറ്റി ഒന്നുമില്ല. നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അമ്മയുടെ ഓർമ്മകൾ, നിങ്ങളുടെ മാതൃ സഹോദരൻ്റെ ഓർമ്മയിലൊക്കെ നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറയ്ക്കുവാൻ, സൊളിഡാരിറ്റിയോടുകൂടി ഇനി ജീവിക്കുവാനുള്ള ഒരു മാനസികമായ ഒരുക്കം കൂടി ഈ തിരുക്കർമ്മങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്ന് ചേർന്ന് തിരുക്കർമ്മങ്ങൾക്കായിട്ട് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുക.
ഉണ്ടോ ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ മരണം വെറുമൊരു യാത്രയല്ലേ ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ മരണം വെറുമൊരു യാത്രയല്ലേ ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധ കുർബാനയുടെ പ്രൊസഷൻ ആരംഭിക്കുകയാണ്.
ഈ സമയത്ത് ഇനി വ്യൂവിങ് ഉണ്ടായിരിക്കുന്നതല്ല. വിശുദ്ധ കുർബാന തീരുന്നത് വരെ ആര് വന്നാലും നമുക്ക് പ്യൂസിൽ സ്ഥലമുണ്ട്, അങ്ങോട്ട് കയറിയിരിക്കാനായിട്ട് അശേഷ നിർദ്ദേശിക്കുക. ദേവാലയത്തിലെ സ്ഥലമില്ല എങ്കിൽ ബേസ്മെൻറ്റിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, അവിടെ ലൈവായിട്ട് നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെയിൽ വ്യൂവിങ് അനുവദിക്കാതിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനപൂർവ്വം ഫ്യൂണറൽ മാസിനായിട്ട് തിരുക്രമങ്ങളായിട്ട് ഒരുങ്ങാം. ലൂക്കാസാറിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്ത്യശുശ്രൂഷ
ഈ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന അർപ്പണത്തിനായിട്ട് നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും കനായ റീജിയനിൽ നിന്ന് വിവിധ ഇടവകകളിൽ വന്നിരിക്കുന്ന വൈദികരെയും മറ്റെല്ലാ സുഹൃത്ത് വൈദികരെയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് പെരി ബഹുമാനപ്പെട്ട തോമസ് മുള്ളവനാൽ അച്ഛനാണ്. അച്ഛനിപ്പോൾ രണ്ട് വാക്ക് ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞതിന് ശേഷമാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുക. അച്ഛൻ്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് ശ്രമിക്കാം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതാണ്. ലൂക്കാസ് സാറിൻ്റെ നിര്യാണത്തിൽ ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ട അമ്മച്ചി, ലൂക്കാസ് സാറിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ജസ്റ്റിൻ, ജോസ്, അജിയ, നിർമ്മല, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, ബന്ധുജനങ്ങളെ, സ്നേഹിതരെ, കുടുംബത്തെ സ്നേഹിച്ച്, സഭയെ സ്നേഹിച്ച്, ഈ ലോക ജീവിതം ധന്യമാക്കിയ പരമേശ്വര വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ലൂക്കാസ് സാർ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഈ ലോകത്തിൽ തനിക്ക് ലഭിച്ച കൊച്ചു ജീവിതം, തന്നെ സ്നേഹിച്ച കുടുംബാംഗങ്ങൾക്കും താൻ കരുതലോടെ കണ്ട പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾക്കും, തന്നെ വിശ്വാസ ജീവിതത്തിൽ വളർത്തിയ ഇടവകയ്ക്കും വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഒരു ജീവിതം. ദേവാലയ കേന്ദ്രീകൃതമാകണം ഓരോ വിശ്വാസിയുടെയും ജീവിതമെന്ന് സഭ പഠിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കുവാനായി ലൂക്കാസ് സാറിന് സാധിച്ചു എന്നതാണ് ഇന്ന് അഭിമാനത്തോടെ അദ്ദേഹത്തിന് അനുസ്മരിക്കാൻ കഴിയുന്നത്. ദേവാലയം ഒരു വിശ്വാസിയുടെ രണ്ടാമത്തെ ഭവനമാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. അതതിൻ്റെ തനിമയിൽ വിശ്വസിക്കുകയും പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ലൂക്കാസ് സാറ്. മാമോദിസായിൽ ഏറ്റെടുത്ത ആ പ്രതിജ്ഞ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം കൊണ്ടു നടന്നു. അതിനനുവർത്തിച്ച് ജീവിക്കുവാനായി അദ്ദേഹം പരിശ്രമിച്ചു. ഇന്നലെ ഇവിടെ അനുസ്മരിച്ചതുപോലെ ജീവിതത്തിലും ഒരധ്യാപകനായി അദ്ദേഹത്തിന് അനേകർക്ക് ജ്ഞാനം പകരുവാനായിട്ട് സാധിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം എന്തായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അനേകർക്ക് പാഠമായി തീരുകയാണ്. ഇപ്പോഴും അദ്ദേഹം ഒരു അധ്യാപകനായി അനേകരിലേക്ക് ദൈവികമായ ജ്ഞാനം പകരുകയാണ്. ഈ ഒരിടവക ദേവാലയം ഇവിടെ സ്ഥാപിതമാകുമ്പോൾ കൈപ്പുഴയിൽ നിന്ന് അദ്ദേഹം ശീലിച്ചു വന്ന ഇടവക ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം അതതിൻ്റെ പൂർണ്ണതയിൽ ഈ റോക്ക്ലാൻഡ് ഇടവക ദേവാലയത്തിൽ അദ്ദേഹം നിർവഹിക്കുവാനായിടയായി. ഇടവക ദേവാലയത്തെ നെഞ്ചോട് അദ്ദേഹം ചേർത്ത് വെച്ചു. ദേവാലയ കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും തൻ്റെ രണ്ടാമത്തെ ഭവനമായി ദേവാലയത്തെ കണ്ടുകൊണ്ട് ദേവാലയത്തെ അദ്ദേഹം എല്ലാ ശുശ്രൂഷകളിലും അദ്ദേഹം താല്പര്യപൂർവ്വം പങ്കെടുത്തു, നേതൃത്വം നൽകി. അത്താര ശുശ്രൂഷയായി ദേവാലയത്തിൻ്റെ നേതൃനിരയിലുള്ള എല്ലാ ശുശ്രൂഷകളിലും സജീവ ഭാഗഭാഗിത്വം നൽകി. ദേവാലയത്തിൽ വരുന്ന ആളുകൾക്ക് ആവശ്യമായ ദൈവിക അറിവുകൾ പകർന്നു. താൻ സ്നേഹിച്ച ദേവാലയത്തെ പ്രഘോഷിക്കുവാൻ, അതിനുവേണ്ടി നിലകൊള്ളുവാൻ എന്ത് ത്യാഗവും ഏറ്റെടുക്കുവാൻ തയ്യാറായി. ഈ ദേവാലയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ
അപ്പോഴൊക്കെ ജസ്റ്റിന്റെ ഭവനത്തിൽ ചെല്ലുവാനും അച്ചാത്തിനെ അമ്മച്ചിയും ഒക്കെ കാണുവാനും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുവാനുമുള്ള നിരവധി അവസരങ്ങളുണ്ടായി. എത്രമാത്രം അദ്ദേഹം ഈ ദേവാലയത്തെ സ്നേഹിച്ചുവെന്നും ഈ പ്രദേശവാസികൾ എല്ലാവരും ഈ ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ചേർന്ന് നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചുവെന്നും അടുത്തറിഞ്ഞുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. ഇന്നിത്രമാത്രം വൈദികരുടെ സാന്നിധ്യം ഇവിടെ ഉള്ളത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹം ഈ പൗരോഹിത്യത്തെയും സഭയെയും ഒക്കെ സ്നേഹിച്ചതിൻ്റെ പ്രതീകമാണ്. ഇന്നലെ ഷിക്കാഗോയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെടുവാൻ തുടങ്ങിയ അവസരത്തിൽ മുലക്കാട്ട് പിതാവ് ഇപ്രകാരം എന്നോട് പറഞ്ഞു, അച്ഛാ അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകമായി ലൂക്കാസ് സാറിൻ്റെ ദേഹവിയോഗത്തിലുള്ള കോട്ടയ അതിരൂപതയുടെ അനുശോചനം അറിയിക്കണം. ഞാൻ ആ ദൗത്യം ഇപ്പോഴ് നിർവഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് അഭിവന്യ പിതാവിൻ്റെ അനുശോചനം അറിയിക്കുകയാണ്. അഭിവന്യ പണ്ടാരശ്ശേരി പിതാവും അപ്രയം പിതാവും അനുശോചനം അറിയിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ അല്പം വൈകിയാണെങ്കിലും ജോയ് പിതാവും അതുപോലെ തന്നെ അങ്ങാടിയത്തി പിതാവും ചെറു മലബാർ സഭയ്ക്ക് ഈ കുടുംബത്തോടുള്ള പ്രത്യേക സ്നേഹവും ആദരവും പ്രകടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഭയെ സ്നേഹിച്ച ഈ ഒരു വ്യക്തിത്വത്തെ സഭ എത്രമാത്രം ആദരവോടുകൂടി കാണുന്നു എന്നതിൻ്റെ വലിയ തെളിവാണിത്. പല വിധത്തിലുള്ള പ്രലോഭനങ്ങളുടെ മധ്യത്തിലാണ് സഭാംഗങ്ങളായി നമ്മൾ ജീവിക്കുന്നത്. സഭയിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുവാനുള്ള പ്രേരണയുണ്ടാകുമ്പോൾ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് സഭയെ സ്നേഹിക്കുവാൻ ഇടവക ദേവാലയത്തെ സ്നേഹിക്കുവാൻ ഇടവക ദേവാലയത്തിലൂടെ സജീവ സാക്ഷിയായി സ്വർഗത്തിലേക്ക് ഉയരുവാനുള്ള വലിയൊരു ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഞാൻ വിശ്വസിക്കുകയാണ് ഈ ഇത്രമാത്രം ഈ ഇടവക ദേവാലയത്തെ സ്നേഹിച്ച ഈ ലൂക്കാസ് സാറ് സ്വർഗത്തിൽ ഇനി നമുക്ക് വേണ്ടി ഈ പ്രദേശവാസികളെല്ലാവരും അൾത്താരയുടെ ചുറ്റും ഒന്നിച്ച് അണിനിരങ്ങുന്ന ആ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി ശക്തമായി പ്രാർത്ഥിക്കുമെന്ന് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം സഫലീകൃതമാകുവാനായിട്ട് ഒരു ദൈവജനമെന്ന നിലയിൽ ഒന്നിച്ച് അൾത്താരയോട് ചേർന്ന് നിന്ന് ഈ ദേശവാസികളെല്ലാവരും ആരാധിക്കുന്ന ഒരു സമയത്തിന് വേണ്ടി ലൂക്കാസ് സാറ് ദൈവസന്നിധിയിൽ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ അനുശോചനങ്ങളും ഞാനായ റീജിയൻ എല്ലാ വൈദികരുടെയും എല്ലാ വിശ്വാസികളുടെയും പേരിൽ ഞാൻ നേരുകയാണ്. നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ യാത്ര അയപ്പ് വേളയില് പരമപരിശുദ്ധമായ ഈ ബലി അൾത്താരയിൽ അർപ്പിച്ചുകൊണ്ട് ലൂക്കാസ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദേവാലയ അൾത്താരയെ സ്നേഹിച്ച് അതിനെ ശുശ്രൂഷിച്ച് ഈ ദേവാലയത്തോട് ചേർന്ന് ചുറ്റപ്പെട്ട ഒരു ജീവിതം നയിച്ച ഈ പ്രിയപ്പെട്ട ലൂക്കാസ് സാറിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന നിലയില് നമുക്ക് ആദരവോടെ ഈ ആത്മാവിനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി അദ്ദേഹം സ്വർഗത്തിലിരുന്ന് മധ്യസ്ഥ അപേക്ഷിക്കട്ടെ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയൊടി ബലി അർപ്പിക്ക ശാന്തി പ്രത്യാശയുമെന്നേക്കും
ലോകത്തിൽ സർവേശനു സ്തുതി ഗീതം മർത്യേരു ശാന്തി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഘോഷിതമാകണമേ അങ്ങയുടെ രാജാകണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങളുടെ ആശിഷമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടകളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മാതൃകാ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാനവന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഈ പ്രിയ സഹോദരൻ ലൂക്കാ സാറിന് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ ഇദ്ദേഹത്തിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സമാധാനം നമ്മോടുകൂടെ. My Lord, you are truly the one who raises our bodies. You are the savior of our souls and the preserver of our lives. We are bound always to thank, adore and glorify you.
the Lord of all forever. Glorious, mighty, immortal and holy God, you are pleased to dwell in the holy ones. We beseech you, look upon us, pardon us and show us compassion according to your nature. The Father, the Son and the Holy Spirit, the Lord of all forever. First reading, a reading from the book of Daniel. Father. At the time, Michael shall stand up, the great prince who stands watch over the sons of your people. And there shall be a time of trouble, such as never was since there was a nation, even to that time. And at the time, your people shall be delivered, everyone who is found written in the book. And many of those who sleep in the dust of the earth shall wake. Some of everlasting life, some to shame and everlasting contempt. Those who are wise shall shine like the brightness of the firmament, and those who may turn, and those who turn many to righteousness, like the stars forever and ever. This is the word of the Lord. Praise be to Christ our Lord. ഞങ്ങളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്കുപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നൈക്യം. സഹോദരരെ, പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ച. നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി മിശിഹ വീർപ്പിക്കപ്പെട്ടു.
ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടാകുന്ന പോലെ ഒരു മനുഷ്യൻ വഴി മരിച്ചവരുടെ ഉത്ഥാനവും ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ മിശിഹായിൽ എല്ലാവരും ജീവനുള്ളവരാകും എന്നാൽ ഓരോരുത്തരും അവനവൻ്റെ ക്രമം അനുസരിച്ച് ആദ്യ ഫലം മിശിഹ പിന്നെ മിശിഹായുടെ ആഗമനത്തിൽ അവനുള്ളവനും അപ്പോൾ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നശിപ്പിച്ച് പിതാവായ ദൈവത്തിന് അവൻ രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവസാനമാകും എല്ലാ ശത്രുക്കളെയും തൻ്റെ കാൽക്കീഴിലാക്കുമ്പോളും അവൻ ഭരിക്കേണ്ടിയിരിക്കുന്നു നശിപ്പിക്കപ്പെട്ട അവസാന ശത്രു മരണമാണ് സമസ്തവും അവന് അധീനമായിരിക്കുന്നു എല്ലാം അധീനമായി ആക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവർ ഒഴികെ എന്ന് സ്പഷ്ടമാണ് എന്നാൽ എല്ലാം അവന് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെ അധീനനാകും ഇത് ദൈവം എല്ലാറ്റിനും എല്ലാം ആകേണ്ടതിനാണ് സദാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് യിശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6:37 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം എന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണം എന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും എൻ്റെ അടുക്കൽ വരുന്നവരാരും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കണമെന്നാണ് എൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം ഞങ്ങളുടെ പ്രഘോഷണവും വ്യർത്ഥം There are some people who bring to the world a light that's so special that even though they return, the light remains. ഇന്നലെയും ഇന്നുമായി ലൂക്കാസാർ എന്ന് പറയുന്ന പുലീനനായ ആഢ്യത്വമുള്ള ഉഗ്രപ്രതാപിയുമൊക്കെയായ യഥാർത്ഥ കത്തോലിക്ക വിശ്വാസിയെക്കുറിച്ച് യഥാർത്ഥ ജ്ഞാനായ സമുദായ സ്നേഹിയെക്കുറിച്ച് ഒരു കുടുംബനാഥനെക്കുറിച്ച് വാതോരാതെ നമ്മൾ കേട്ടു ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദ സെയിം ഇനഫ് പീപ്പിൾ ഹാവ് ഡൺ ദാറ്റ് എന്നാൽ ഇതൊന്നുമല്ലാത്ത പ്രതാപശാലിയോ കുലീനനോ ആഢ്യത്വം നിറഞ്ഞ ആക്റ്റീവായ നേതാവ് ഒന്നുമല്ലാത്ത ലൂക്കാസാർ നിങ്ങൾക്ക് പരിചയമുണ്ടോ
ഒന്നും മിണ്ടാത്ത എല്ലാം ഹൃദയത്തിൽ ഒതുക്കി ജപമാല എത്തിച്ചുകൊണ്ട് മാത്രം മറുപടി പറയുന്ന നിശബ്ദനായ ലൂക്കാസ് സാറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. 2001 ഷമാസനായി കൈപ്പുഴപ്പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കാൻ പോകുമ്പോൾ ഒരു പ്രതാപശാലിയായ കൈവീശി വരുന്നൊരു മനുഷ്യനെ ആദ്യം കണ്ടു. അതൊരു ആത്മബന്ധത്തിന് തുടക്കമാണെന്ന് അന്ന് മനസ്സിലായില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധ്യങ്ങളുടെ ഒരു റോബോട്ട് കണക്ക് സഭയുടെ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ കൂടുകൂട്ടുന്ന കിളിയെപ്പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പള്ളിയും പരിസരങ്ങളുമായി ജീവിച്ച ഒരു മനുഷ്യനെ അന്ന് കണ്ടു. പിന്നെ 2005 കൊച്ചച്ഛനായി അവിടെ ചെല്ലുമ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോഴേക്കും കൊമ്പീരിയും ദർശന സമൂഹം കപ്പളോൻ വാഴ്ച കൈപ്പുഴക്കാർക്ക് വളരെ ഹൃദ്യമായ ദിവസങ്ങളാണത്. പക്ഷെ ആർക്കും അറിഞ്ഞുകൂടാ, കർമ്മവിധികൾ മനപ്പാഠമാക്കിയതുപോലെ തലച്ചോറിൽ നിന്ന് പറയുന്നതനുസരിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ ഇടവകക്കാർ ലൂക്കാസ് സാറിന്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കപ്പളോൻ എവിടെ നിൽക്കണം, എത്ര ചുവട് നടക്കണം, പ്രോഗ്രാം എങ്ങോട്ട് തിരിയണം, 4 ചുവട് പുറകോട്ട് നടക്കണം എന്ന് ഒരു ടേപ്പ് റെക്കോർഡർ പോലെ ദേവാലയത്തിൻ്റെ തിരുനാൾ ദിവസങ്ങളിൽ ഈ മനുഷ്യൻ പ്രവർത്തിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത് കണ്ടപ്പം അന്തിച്ചുപോയി. 2005 ജിലുമോളെയും കൊണ്ട് പേരൻസ് നാട്ടിൽ വന്നപ്പോൾ അവളെ ചികിത്സിക്കുവാനായി മൈസൂർ താമസിക്കേണ്ട അവസരത്തിൽ പെരുന്നാളാണ്. ഇടവകക്കാരും കൈക്കാരന്മാരും പാരീഷ് കൗൺസിൽ അംഗങ്ങളും പറഞ്ഞ് ലൂക്കാസ് സാറ് വരണം, ദർശന സമൂഹത്തിൽ കപ്പളോൻ വാഴ്ച നടത്തണമെങ്കിൽ കൈപ്പുഴപ്പള്ളിക്ക് മാത്രമായ ചില പൈതൃകങ്ങളുണ്ട്, അതാർക്കും അറിയില്ല. വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, ലൂക്കാസ് സാറിനെ ഫോണിൽ വിളിക്കുക. 4 ദിവസം കുത്തിയിരുന്ന് പഴയ ഒരു നോട്ട് ബുക്കിൽ സാറ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതി വെക്കുകയാണ്. ആദ്യമായി ലൂക്കാസ് സാർ ഇല്ലാത്ത ഒരു കപ്പളോൻ വാഴ്ച, അങ്ങ് ദൂരെ നിന്നും പറഞ്ഞു തന്ന വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച് കപ്പളോൻ വാഴ്ച കഴിഞ്ഞ് ഇറങ്ങി പിറ്റേ തിങ്കളാഴ്ച അദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, അച്ഛൻ എൻ്റെ എതിരാളിയായല്ലേ, കൈപ്പുഴപ്പള്ളിയിൽ ഞാനില്ലാതെ അച്ഛൻ കപ്പളോൻ വാഴ്ച നടത്തിയല്ലേ, പക്ഷെ അത് വെല്ലുവിളിയായിരുന്നില്ല കേട്ടോ, തോളത്ത് തട്ടി അഭിനന്ദിക്കുകയായിരുന്നു. പിറ്റേ വർഷം ആദ്യമായി വികാരിയായി മലപ്പുറം ജില്ലയിലെ 3 കൊച്ചുപള്ളികളിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ഇന്ന് ദർശന സമൂഹത്തിൻ്റെ പ്രത്യേക വേഷവിധാനമൊക്കെ അണിഞ്ഞു കിടക്കുന്ന ഈ അപ്പച്ചനുണ്ടായിരുന്നു. കൂടെ സ്റ്റിയറിംഗ് പിടിക്കാൻ ഒരു സുമോയുടെ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടി ഓടിച്ചുകൊണ്ട് ജോസിയേട്ടനും. പിന്നീട് ഞങ്ങളുടെ ബന്ധം തികച്ചും അങ്ങ് മുറിഞ്ഞു പോയി. ഞാൻ പഠിക്കുവാനായിട്ട് പോയി. 2019 സെപ്റ്റംബർ 19 ചിക്കാഗോയിലേക്ക് എനിക്ക് റോക്ക്ലാൻഡിലേക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചിതമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോൺ വന്നു. റോക്ക്ലാൻഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എനിക്കൊരു പരിചയമില്ലാത്ത സ്ഥലമാണ്. ഫോൺ എടുത്തപ്പോൾ പരിചിതമായൊരു സ്വരം, അത് ജോസിയേട്ടനായിരുന്നു. അച്ഛാ, അച്ഛൻ ഞങ്ങളുടെ വികാരിയായിട്ട് വരുവാന്ന് കേട്ടല്ലോ. സന്തോഷം തോന്നി, ഫോൺ വെച്ചു. ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരു വന്യ വയോധികൻ്റെ ശബ്ദം കേട്ടു. അതാണ് ലൂക്കാസ് സാറ്. പ്രിയമുള്ളവരെ, റോക്ക്ലാൻഡ് അമ്മയുടെ മക്കൾക്കിടയിൽ കുടുംബങ്ങളിൽ ഏത് സമയത്തും എനിക്ക് ഒരു സ്ഥാനമുണ്ട്. എനിക്കല്ല, എൻ്റെ സ്ഥാനത്തിന് ഏത് വൈദികനും ഒരു സ്ഥാനമുണ്ട്. ജോസച്ചനും അതിനു മുമ്പിരുന്ന റെനേച്ചനും ഒക്കെ ഏത് സമയത്തും മുൻകൂട്ടി പറയാതെ കയറി ചെന്ന് അധികാരപൂർവ്വം കസേരയിട്ടിരുന്ന് പാത്രമെടുത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇഴയെടുപ്പുണ്ട് ഞങ്ങൾക്ക്. അവിടെയൊക്കെ ഞങ്ങളെ സ്നേഹപൂർവ്വം, അതായത് സ്വന്തം എന്നതുപോലെ എല്ലാ വികാരിമാർക്കും ഉള്ളതുപോലെ തന്നെ ചേട്ടന്മാർ ചേച്ചിമാർ അമ്മച്ചിമാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ റോക്ക്ലാൻഡിൽ ഒരു വീട്ടിൽ മാത്രമേ ചെല്ലുമ്പോൾ ഒരു പപ്പയുള്ളൂ. എനിക്ക് ഒരു വാക്കുപോലും പറയാതെ ഉഗ്രപ്രതാപിയായിരുന്ന കുലീനായിരുന്ന എല്ലാ നേതൃപാടവങ്ങളുള്ള ലൂക്കാസ് സാർ ഒരു അക്ഷരം പോലും പറയാതെ ശരീരത്തിൻ്റെ അവയവം പോലെ ഓക്സിജൻ സിലിണ്ടറും ചുമന്നുകൊണ്ട് നടക്കുന്ന മമ്മിയെ ചേർത്ത് പിടിച്ചിട്ട്
വളരെ സൗമ്യമായി പറയാനുള്ളതെല്ലാം ജപമാലയിൽ മാത്രം ഒതുക്കുന്ന ലൂക്കാ സാറ്. രണ്ടു വർഷം അദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കാരനായിരുന്നു. ചിലപ്പോഴൊക്കെ കുർബാന കൊണ്ടുപോകാൻ ഞാൻ മറന്നുപോകുന്നതല്ല. യോങ്കേഴ്സ് എന്ന് വരുമ്പോൾ താമസിക്കുമ്പോൾ എനിക്ക് അധികാരപൂർവ്വം കയറി ചെന്ന് ആരോടും ചോദിക്കാതെ കയറാവുന്ന വീടായതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചെന്ന് കയറിയിട്ടുണ്ട്. അപ്പോഴാണ് ഓർക്കുന്നത് സാറ് നോക്കിയിരിക്കുകയാണ് കുർബാന സ്വീകരിക്കാൻ. അപ്പോൾ ഞാൻ ജാലീതയോടെ പറഞ്ഞു പറയും, സാറേ ഞാൻ അവിടുന്നാണ് വരുന്നത്, ഞാൻ പിന്നെ കൊണ്ടുവന്നോ. സാരിയില്ലച്ചാ, സാരിയില്ലച്ചാന്ന് പറയുമ്പോഴും കുർബാന സ്വീകരിക്കാൻ പറ്റാത്തതിന് വിഷമമുണ്ടോ മുഖത്ത്? പക്ഷേ പിന്നെ ചിലപ്പം എനിക്കിവിടെ വന്ന് തിരിച്ചു പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം അല്ല പിറ്റേ ആഴ്ചയ്ക്ക് കൊണ്ടേ കൊടുക്കുകയുള്ളൂ. പക്ഷേ എന്നാലും പരാതിയില്ല. അദ്ദേഹത്തിൻ്റെ കുമ്പസാരങ്ങൾ ഇടമുറിയാതെ കേൾക്കുന്ന ഒരു വൈദികൻ, ഒരു വികാരിയച്ഛന് ഈ അന്ത്യനിമിഷങ്ങളിൽ ഈ അൾത്താരയെ നോക്കിക്കിടക്കുന്ന ഭൗതിക ശരീരത്തിന് മുൻപിൽ നിന്ന് ഇനി കൂടുതൽ ചരമപ്രസംഗം പറഞ്ഞ് നിങ്ങളെയോ മറ്റുള്ളവരെയോ ഏതെങ്കിലും രീതിയിൽ ബോറടിപ്പിക്കാൻ ആഗ്രഹമില്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, അദ്ദേഹം ആശുപത്രിയിലായി രാവിലെ എസ് എൻ ചേട്ടൻ വിളിച്ചിട്ട് പപ്പ വീണച്ച ഞങ്ങൾ ആശുപത്രിയിലേക്ക് വെളുപ്പാങ്കാലത്താണ് ഞങ്ങൾ വന്നിട്ട് അദ്ദേഹം കരയാണ്. നയാക്ക് ആശുപത്രിയിലേക്ക് ഞാൻ വന്ന് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ഭാവവ്യത്യാസങ്ങൾ, കാല് അനക്കുന്നു. അപ്പോൾ ആഷ്ലി പറയുന്ന അച്ഛാ കാല് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അനക്കുന്നത്, ഡോക്ടർമാർ പറഞ്ഞത് നല്ല സൈൻ അല്ല, കാല് തിരിച്ച് കറക്കിയാൽ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ ടേംസൊക്കെ പറഞ്ഞു. ഇരുപുറത്തും മറ്റ് ചെറുമക്കളും ജെസ്സി ചേച്ചിയൊക്കെ ഇന്ന് കരയുന്നു, കണ്ണീരൊപ്പുന്നു. പിന്നീട് ഇങ്ങോട്ട് ആശങ്കയുടെ ദിവസങ്ങളാണ്. ഞാൻ അന്ത്യകുദാശ കൊടുത്ത് ഇവിടെ വന്ന് ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ ഈ പള്ളിയുടെ കൈക്കാരൻ ട്രസ്റ്റി ജോസിയേട്ടൻ പള്ളിയുടെ ആ നടയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു കരയേണ്ട കാര്യമൊന്നുമില്ല, പപ്പ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങ്. എന്നിട്ട് അദ്ദേഹം പിന്നെ പുറത്തേക്ക് പോയിട്ട് രണ്ടു മണിക്കൂർ മിണ്ടുന്നതേയില്ല. ഞാനിതൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ, നമ്മളൊക്കെ മരിക്കുമെന്ന് നമ്മൾ എന്നും ഓർത്തിരിക്കണം. അത് പറയാനായിട്ടാണ് കോവിഡ് മൂത്ത് നമ്മളൊക്കെ വീടുകളിൽ അടച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ന്യൂയോർക്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ അന്ന് അത്രയും ആകുന്നതിന് മുൻപ് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ഒരുപാട് കേസുകൾ വർദ്ധിച്ചു, മരണങ്ങൾ വർദ്ധിച്ചപ്പോൾ നിങ്ങൾക്കറിയാമോ പ്രായമായ ഈ അപ്പനും ഓക്സിജൻ സിലിണ്ടർ അവയവം പോലെ കൊണ്ടുനടക്കുന്ന ഈ അമ്മയും പൊതിഞ്ഞ് സംരക്ഷിച്ച ആരാന്നറിയാമോ? ജസ്റ്റിനും ജസീമാണ്. ജസ് ചേച്ചി ക്രൂരയാണ്, വളരെ ക്രൂരയാണ്. ചില സമയത്തൊക്കെ വല്ലാതെ ദേഷ്യപ്പെടും, വഴക്ക് പറയും. ഇപ്പം ഞാൻ പറയും ഇത്രയൊക്കെ പറയാതെ, അപ്പനും അമ്മയല്ലേ. പക്ഷേ അച്ഛ ഈ ആളുകളൊക്കെ മരിക്കുന്നത് കേൾക്കുന്നില്ലേ, ഒരാളെ അടുപ്പിക്കുകയില്ല. ഇന്ന് കോവിഡിൻ്റെ രണ്ട് വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തിന് ശേഷം പപ്പ വീണ് മറ്റ് കാര്യങ്ങളിൽ അസുഖം ബാധിച്ച് മരിച്ച് നമ്മളിൽ നിന്ന് യാത്ര പറയുമ്പോൾ കോവിഡിനെ തൊടാൻ അനുവദിച്ചില്ല ഈ മക്കള്. അതവരുടെ കാർക്കശം കൊണ്ട് തന്നെയാണ്. ജസ്സിയെ ചുരിച്ച കാർക്കശക്കാരിയായിരുന്നു ഈ കാര്യത്തിൽ. അതിലെനിക്ക് ഇന്നും പരാതി തോന്നുന്നില്ല. ഇന്നും ഈ അമ്മയെ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് കൊണ്ടുവരുത്തുമ്പോൾ എന്നോട് എപ്പം പറയും ആരും ഉമ്മ വെക്കരുത്, ആരും ആലിംഗനം ചെയ്യരുത്, ജോസിയുടെ മറ്റേ അച്ഛ അടുപ്പിച്ചേക്കരുത്. കാരണം അങ്ങനെ പൊതിഞ്ഞു വെക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ, കഴിഞ്ഞ 54 വർഷം ആ സ്ത്രീയെ അല്ലെങ്കിൽ മമ്മിയെന്നാണ് വിളിക്കുന്നത്, ആ മമ്മിയെ പൊതിഞ്ഞു വെച്ചത് ഈ മനുഷ്യനാണ്. ലോകവും നാടും കൈപ്പിഴയും നാട്ടുകാരും ഒക്കെ ഉഗ്രപ്രതാപി എന്ന് വിളിക്കുമ്പോഴും ഭാര്യയെ ഒരു മകളെ പോലെ സംരക്ഷിക്കുന്ന, ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഭാര്യയോട് കരുതൽ കാണിക്കുന്ന ഒരു ഭർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് റോക്ക്ലാൻഡിലെ ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഈ അപ്പച്ചനോട് യാത്ര പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം എനിക്ക്. അങ്ങനെ ഞങ്ങൾ ആശാമ്പറമ്പിലെ ചാക്കോച്ചായൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ ഇവിടെ ആരുമില്ലാതെ രമചേച്ചിയും മക്കളെയും മാത്രം വെച്ച് ഞാൻ നടത്തി. താഴെ നമ്മുടെ മോണ്ടറി സെമിട്രിയിൽ അത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ക്വാറന്റൈനിൽ പുറത്തേക്ക് ഷവടക്ക് കഴിഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് വെള്ളിയിലേക്ക് പോകുന്നില്ല. രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കുവാനോട് അവിടെ ചെന്നപ്പോൾ ഈ മനുഷ്യൻ ഇപ്പോഴ് ഈ ശവമഞ്ചത്തിൽ കിടക്കുന്ന മനുഷ്യനോട് പറഞ്ഞാൽ നമുക്കൊരു സെമിത്തേരി വേണം, എനിക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ എനിക്കൊരു സ്ഥലം വേണം, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അച്ഛനൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഇപ്പം ഇതങ്ങ് വാങ്ങിക്കാം. പ്രിയമുള്ളവരെ, ആ ഒരു വാക്ക് പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യാശയുടെ പൂന്തോട്ടം സെൻറ്റ് മേരീസ് ഗാർഡൻ ഓഫ് ഹോപ്പിലെ ആദ്യ പുഷ്പമായി ദൈവത്തിന് അർപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തത് ലൂക്കാ സാറിനെ തന്നെയായത് ഒരു പക്ഷേ ഒരു നിയോഗമായിരിക്കാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രത്യാശയോടെ ഞാൻ പോകുന്നു, നിങ്ങൾക്ക് വഴിയൊരുക്കാൻ പോകുന്നുവെന്ന് ഈശോ പറഞ്ഞതുപോലെ നമുക്ക് മുൻപേ ഈ മനുഷ്യൻ നടന്നു പോവുകയാണ്. ഈ ശവമഞ്ചവും പേറി ഇന്ന്
തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നമ്മൾ പ്രത്യാശയുടെ പൂന്തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഓർക്കണം നമുക്കും മരണമുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തെ, സഭാവിശ്വാസത്തെ, സഭാസ്നേഹത്തെ, പൗരോഹിത്യത്തെയൊക്കെ നെഞ്ചോട് ചേർക്കുന്ന ഇതുപോലുള്ള നന്മ മരങ്ങൾ അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനിയും നമുക്ക് സാമ്പത്തികമായും സാമൂഹികമായും സ്റ്റേറ്റസുകളൊക്കെ ഉയരുമ്പോഴും ദൈവത്തെ മറക്കാതിരിക്കാൻ, സഭയെ സ്നേഹിക്കാൻ, സമുദായത്തെ നെഞ്ചോട് ചേർക്കാൻ ഇതുപോലുള്ള നന്മ മരങ്ങൾ നമുക്ക് മാതൃക തരുന്നുണ്ട്. ലൂക്കാസ് സാറിന് നമുക്ക് പ്രണാമത്തോടെ യാത്രയാക്കാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ കുറവുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ, പോരായ്മകൾ തീർച്ചയായിട്ടും വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ ആത്മാവിനോട് പൊറുത്ത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീതീകരിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കൾക്കും, മിനിയും ജോസും വല്ലപ്പോഴൊക്കെ വീട്ടിലേക്ക് ചേരുള്ളൂ കോവിഡ് കാലത്ത്. അവർക്ക് കോവിഡായപ്പം അവർ കുറേ കാലം ദിവസങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ എല്ലാ ദിവസവും അവരന്വേഷിക്കും. എന്നിട്ട് ഒരു പണത്തൂക്കം മുൻപിലാണ് ലൂക്കാസ് സാറിന് ജോസും മിനിയും. അപ്പോൾ ഇത് ഇവരെല്ലാം മനസ്സിലോർത്തുകൊണ്ട് നാല് മക്കളെയും, നിർമ്മലയെയും, അജിയെയും, അവരുടെ ജീവിത പങ്കാളിമാരെയും, 12 കൊച്ചുമക്കളെയും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്പച്ചൻ്റെ ഈ വേർപാടിലുള്ള ദുഃഖത്തിൽ ദൈവം നിങ്ങൾക്ക് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Now it is time for prayer, for the prayer of the faithful. Grandchildren, please come forward. Let us all stand together with faith and hope and pray. Lord, we beseech you. Lord, we beseech you. Lord, we beseech you to welcome to eternal joy our Appachan, who became worthy of heaven through baptism. Let us pray. Lord, we beseech you. Bless our brothers and sisters who are nourished by the body and blood of Christ and who are in the sleep of death, be given eternal life. Let us pray. Lord, we beseech you. May our Appachan, who died in the hope of resurrection, be made worthy to participate in the glory of the resurrection of Jesus Christ. Let us pray. Lord, we beseech you. May we reach the kingdom of heaven, which has been prepared from the beginning of the world for all the just. Let us pray. Lord, we beseech you. May we receive the grace to resurrect at the day of judgment in radiance, surpassing that of the sun. Let us pray. Lord, we beseech you. Let us commend ourselves and one another to the Father, to the Son, and to the Holy Spirit. Lord, our God, we commend ourselves to you. Lord, our God, we humbly pray to you. Fill us with your graces. Forgive the debts of our beloved dead and crown them with eternal glory. The Father, the Son, and the Holy Spirit, Lord of all, forever. Amen. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരേ, നിങ്ങൾ കൈവയ്പ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ക്ലൈഹിയ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഏവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ ധോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ഞങ്ങളടയ്ക്കും ദിവ്യബലി നിൻ തിരുസുധനാ
ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാക്കീസുമാരും അത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ.
മിശിഹാസിനെതിരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. കൃപാവന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദര മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. വൈഭക്തി ജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. Lord of all, the Father, the Son, and the Holy Spirit, that horrible name of your most blessed Trinity is worthy of honor from every mouth, thanksgiving from every tongue, and praise from every creature. For in your great kindness you created the world and everything in it, and showed humanity your immense mercy. Multitudes of heavenly hosts, thousands upon thousands of holy angels, hosts of spiritual ministers of fire and spirit, bow down and adore you, Most High. And they glorify your name and offer you worship together with the holy cherubim and seraphim. Vanavarum swarga nivasikalum nindirugi പാടുമ്പോ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ നാദാനിൻ കീർത്തന വീഥികളാൽ നിറയുന്നു വിണ്ണും ഭൂതലവൻ ഉന്നത വീഥി പോഷാ
സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സുദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ വക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Lord, as you have commanded us, we, your humble, weak and distressed servants, are gathered together in your presence. You have showered upon us such great blessings for which we can never thank you enough. To make a share in your divine life, you assumed our human nature, restored us from our fallen state and brought us from death to life eternal. Forgiving our debts, you sanctified us sinners, enlightened our minds, defeated our enemies and glorified our frail nature by your immense grace. We give you glory and honor, thanksgiving and adoration for all your favors and graces you have granted us, now, always and forever. Amen. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലിയമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർ ജുഷ്മാർ ജോർജ് മെത്രാപൊലിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായമാർ മാത്യു മെത്രാപൊലിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ പിതാവുമാർ ജേക്കബ് മെത്രാനു വേണ്ടിയും മറ്റെല്ലാ മെത്രാപൊലിതമാർക്കും മെത്രാന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതന്മാരായ പ്രേക്ഷകർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാമണിന് വേണ്ടിയും എല്ലാ ഭരണകർത്താക്കൾക്കും മേലധികാരികൾക്ക് വേണ്ടിയും ഈ കുർബാനി അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധുക്കളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനകമായി സമർത്ഥിച്ച നീതിമാന്മാരും ശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൂക്കാസാറിന് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിന് വേണ്ടിയും യോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ.
നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവർണ്യവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ കണ്ട ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമടയാളത്താൽ മുദ്ര തരും. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നുവല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശനരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥരക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയവരോട് ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഘടനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും വിശിക്ഷ പരിസ്ഥിതിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിനും ദൈവഭയത്തിനും സമാധാനപൂർവകവും ശാന്തവുമായി ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥ അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും
നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനയും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ ആത്മാവിനാൽ പൗത്യീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണം പോലും ക്ഷമിക്കണമേ. മഹോന ദൈവമായ സ്വർഗരാജ്യത്തിൽ സർവ്വശത്രുവിനെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവധനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്നെങ്കിൽ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അണപേക്ഷിക്കുന്ന ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപി എന്നവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങേടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവേൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യമാണ് നീതിമാനമായ വിധികർത്താവേ, ഞങ്ങളുടെ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ഇതാകടങ്ങളുടെ മോചനത്തിനുള്ള ദൈവികദാനം സഹോദരയിദാനം സ്വീകരിക്കുകയും അതുവഴി വിശദീകരിക്കപ്പെടുകയും ചെയ്യുവിൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം. വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള സമയമാണ്. 4 വൈദികർ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നൽകുന്നതാണ്. ദേവാലയത്തിന് മുൻപിൽ 2 സൈഡിൽ ആയിട്ട് കാർമ്മികർ നൽകും. ഞങ്ങൾ 2 ലൈനായിട്ട് മുമ്പോട്ട് വന്ന് സ്വീകരിച്ച് സൈഡിലൂടെ തിരിച്ചു പോവുക. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ മധ്യഭാഗം കഴിഞ്ഞ് 2 വൈദികർ വിശുദ്ധ കുർബാന നൽകുന്നതാണ്. ബാൽക്കണിയിലുള്ളവർ അവിടെ നിന്നാൽ മതിയാകും. അങ്ങോട്ടും വൈദികർ ചേരുന്നതാണ്. അന്തിമയാത്ര പറഞ്ഞു
വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിത്യപുരോഹിതനായ ഈശോ അങ്ങയെ ദാസന്മാരെ വൈദികർക്ക് യാതൊരബദ്ധം വരാതെ അങ്ങയെ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം നിലനിൽക്കുന്ന അവരെ കാര്യങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങയെ വിലയേറി തിരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർബലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയെ പൗരോഹിത്യത്തിന്റെ മഹനീപുത്രം വധിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നൽകുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയെ ജീവിസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രേരണങ്ങൾ ഫലസ്വതങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഭീകരതലമായ അനുഭവം സൗഭാഗ്യവുമായി ഭവിക്കട്ടെ. ലോകരക്ഷകനായും വൈദ്യരാജ്ഞിയുടെ മധ്യസ്ഥനാവശ്യത്തിന് ജോൺ വിയാനി തിരുകുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാണണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താ സുതീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാ ദൈവത്തിന് സ്തുതി നിറഞ്ഞതിനെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവം യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതിഞ്ഞയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി അമർത്തതയുടെ ഔഷധമായ വിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിന്തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. ഇപ്പോഴ് മൃതശരീരം കാണുവാനായിട്ടുള്ള അവസരമാണ്. വ്യൂ ചെയ്യാത്തവർക്ക് ഇപ്പോൾ രണ്ട് ലൈനായി വന്ന് ദേവാലയത്തിൻ്റെ രണ്ട് സൈഡിലൂടെയും തിരിച്ച് പോകാവുന്നതാണ്. ഗായക സംഘം ഗാനം ആലപിക്കുമ്പോൾ ആരെങ്കിലും മൃതശരീരത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് മുൻപോട്ട് വന്ന് രണ്ട് ലൈനായിട്ട് വന്ന് രണ്ട് വശങ്ങളിലൂടെ ദേവാലയത്തിൻ്റെ രണ്ട് വശങ്ങളിലൂടെ തിരിച്ചു പോയി സ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും പുറകിൽ നിന്ന് വരികയാണെങ്കിൽ പുറകിലെ പ്യൂവിൽ നിന്നുള്ളവർക്ക് മുമ്പോട്ട് വരിക ആദ്യം. അങ്ങനെയാണെങ്കിൽ അവസാനം ഫ്രണ്ട് പ്യൂവിലേക്ക് എത്താനായിട്ട് സാധിക്കും. ദോസ് ഹു വിഷ് ടു ഹാവ് എ വ്യൂ നൗ കം ഫോർവേഡ് നൗ ഫ്രം ബാക്ക്. Thank you.
സമയത്ത് ഇയോളജിയും നന്ദിയും അറിയിക്കുവാനായി ജസ്റ്റിൻ, ജോസ്, അജി, നിർമ്മല ഇവരെ ക്ഷണിക്കുകയാണ്. വ്യൂവിങ് തുടരാവുന്നതാണ്. പപ്പായ്ക്കും മമ്മിക്കും ഞങ്ങൾ നാല് മക്കളാണ്. പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയ ശേഷം പപ്പായോട് ചോദിക്കും, സാറേ, സാറിന് എത്ര മക്കളാണെന്ന്. അതിന് പപ്പ പറയുന്ന ഒരു മറുപടിയുണ്ട്, എനിക്ക് 8 മക്കളും 12 കൊച്ചുമക്കളുമാണെന്ന്. അതെ, മരുമക്കളെ സ്വന്തം മക്കളെക്കാൾ അധികമായി സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന സ്നേഹനിധിയായ ഒരു പിതാവാണ് എൻ്റെ പപ്പ. അത് അവരും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ളത് ജെസ്സിയോടും മിനിയോടുമാണ്. പപ്പയും മമ്മിയും ചേട്ടായിലും ജെസ്സിയുടെയും കൂടിയാണ് താമസിക്കുന്നത്. ഞാൻ ഒക്കെ ഹോമയിലാണ്. ഇടയ്ക്ക് വരും, കുറച്ച് ദിവസം നിൽക്കും, പോവും. നിർമ്മല ന്യൂയോർക്കിലുണ്ട്. അവളെന്നെക്കാളും കൂടുതൽ വരാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളില്ലെങ്കിലും ഞങ്ങൾ സ്നേഹിക്കുന്നതിലും കൂടുതലായിട്ട് ഞങ്ങളുടെ പപ്പായെയും മമ്മിയെ സ്നേഹിച്ച് കെയർ ചെയ്യുന്ന ജെസ്സിക്കും മിനിക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. ലൂക്കാ സാർ എന്ന നന്മ മരത്തെ പറ്റി ഇന്നലെയും ഇന്നും നമ്മൾ കേട്ടു. ഒരു മരം ചുമ്മാ വളർന്നു വരില്ല. അതിനൊരു സീഡിട്ട് അതിന് വെള്ളമൊഴിച്ച് വളർത്തി ആണ് അതിനെ ഒരു വൻമരമാക്കുന്നത്. ലൂക്കാസാർ എന്ന വൻമരത്തെ വൻമരമാക്കിയ 2 കരങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഞങ്ങളുടെ അമ്മച്ചിയെ പറ്റി പറയാതെ എനിക്ക് പപ്പായെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അപ്പച്ചൻ ആട്ടുകാരൻ ചാക്കോച്ചി സാറ് മാനാന സ്കൂളിലെ ടീച്ചറായിരുന്നു. കവിയും കഥാകാരനുമൊക്കെയായ വളരെ പുരോഗമനവാദിയായ അപ്പച്ചൻ. അപ്പച്ചൻ പണ്ട് അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അന്നത്തെ കാലത്ത് ആ ഭർത്താവ് 2 മൈല് മുമ്പിലും ഭാര്യ 4 മൈല് പുറകിലുമായിട്ട് നടക്കുന്ന കാലത്ത് അപ്പച്ചൻ അമ്മച്ചിയെ കൂടെ കൂട്ടി കൊച്ചിനെ കയ്യിലെടുത്ത് ഒരുമിച്ചാണ് നടന്ന് അമ്മച്ചിയുടെ വീട്ടായ ഓട്ടപ്പള്ളിയിലോട്ട് പൊക്കൊണ്ടിരുന്നത്. അപ്പം നാട്ടുകാർ കമൻ്റ് പറയും, ദേ സായിപ്പൻ മാതാമയും പോകുന്നെന്ന്. അതുപോലെ പുരോഗമനവാദിയായി സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന ആ സമയത്ത് 26-ാം വയസ്സിൽ ന്യൂമോണിയ പിടിച്ച് അപ്പച്ചൻ മരിച്ചുപോയി. അമ്മച്ചിക്ക് ഒന്നും അറിയില്ലായിരുന്നു. 21 വയസ്സുള്ള അമ്മച്ചിക്ക് 4-ഉം 2 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. അമ്മച്ചി ആ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി. അപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മച്ചിക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന്. അപ്പം അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മച്ചി പാടത്ത് കൊയ്യാൻ ഒന്നും അറിയില്ലായിരുന്നു. യാതൊരു പണിയും എങ്ങും അപ്പച്ചൻ വിട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അമ്മച്ചി പാടത്ത് കൊയ്യാനും മെതിക്കാനും കളവറിക്കാനും ഒക്കെ പോയി ഈ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി. അതിനു മുമ്പ് എല്ലാ ദിവസവും രാവിലെ പള്ളി പോയിരുന്ന് പള്ളി പോയി കുർബാന കണ്ടിട്ടാണ് അമ്മച്ചി പണിയാൻ പോയിക്കൊണ്ടിരുന്നത്. കൊന്ത ചെല്ലുമായിരുന്നു. അമ്മച്ചി ചെറുപ്പം തൊട്ട് പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് അത് ഞാനാണ് അമ്മച്ചിയുടെ പേരിട്ട മോള്. എന്നും എന്നെയും വിളിച്ചോണ്ടായിരുന്നു, എന്നെയും കൊണ്ടുപോകുമായിരുന്നു പള്ളിയിൽ. കാരണം ആ ഒരു ഹാബിറ്റ് അവിടുന്ന് ഫോം ചെയ്തുകൊണ്ട് ഇന്നും ഞാൻ എല്ലാ ദിവസവും ഓൺലൈനിലാണെങ്കിലും കുർബാന കാണും. അത് ആ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരിതാണ്. പപ്പായ്ക്ക് 5 വയസ്സായപ്പോഴത്തേക്ക് അന്ന് കൈപ്പിഴപ്പള്ളിയിൽ കപ്പ്യാരായിരുന്നു കൊച്ചപ്പാപ്പൻ, അമ്മയുടെ അമ്മാച്ചനായിരുന്നു. അപ്പം കൊച്ചപ്പാപ്പൻ പറഞ്ഞു, മേറി, നീ പള്ളി വരുമ്പോൾ ലൂക്കാച്ചനെ അങ്ങനെ കൊണ്ടുപോവാ, അവൻ ഇത് എൻ്റെ കൂടെ നിന്ന് കണ്ടു പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മച്ചി 5 വയസ്സായപ്പം പപ്പായെ കൊണ്ട് ഓൾട്ടറിൽ കയറ്റി കൊച്ചപ്പാപ്പൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അന്ന് മുതൽ അച്ഛനെ പറഞ്ഞ ദർശനത്തിൻ്റെ കാര്യങ്ങളും ഇതൊന്നും ഒരു കമ്പ്യൂട്ടറോ ഒരു ബുക്കോ ഒന്നും എഴുതി കിട്ടിയതല്ല. 5-ാം വയസ്സ് മുതൽ എൻ്റെ പപ്പ ഓൾട്ടറിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചതാണ് അതെല്ലാം. അതുകൊണ്ട് ലൂക്കാസാർ എന്ന നന്മ മലം വളർന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങളുടെ അമ്മച്ചിയുടെ സഹനവും കഷ്ടപ്പാടുകളും പ്രാർത്ഥനയും ത്യാഗവുമാണ്. അതുപോലെ അമ്മച്ചിക്ക് വളരെ അമ്മച്ചിയെ ഹെൽപ്പ് ചെയ്ത 2 മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്.
പള്ളിക്കിഴക്കേതിൽ അച്ഛനും സിസ്റ്റർ ക്ലെയറില വിസിറ്റേഷൻ ഗവൺമെന്റിലെ ഞങ്ങളുടെ ക്ലെയറില കുഞ്ഞമ്മയും അവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് അമ്മച്ചിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. കാരണം 21 വയസ്സ് ഒന്നും അറിയാൻ മേലാത്ത ഒരു അന്നത്തെ 90 വർഷം മുമ്പ് രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ വേദനയും പാടുകളും ഒന്നും അല്ല. പക്ഷെ അമ്മച്ചി പ്രാർത്ഥനയിൽ, അമ്മച്ചി കൊന്തയില്ലാതെ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. അമ്മ എപ്പോഴും ഉച്ച കഴിഞ്ഞ് കൊന്തയില്ലെന്നേ കണ്ടിട്ടുള്ളൂ. ഈ ഞങ്ങളുടെ കുടുംബം ഇന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങളുടെ അമ്മച്ചിയാണ്. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടെ എനിക്ക് വൺ മോർ സീഡ്, വേറൊരു സീഡിൻ്റെ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ ജോസിൻ്റെ പിള്ളേർ ആഷ്ലിയും അനീഷയും ഒക്കെ കൊയറിൽ നിന്ന് പാട്ട് പാടുന്നു. ഞങ്ങളുടെ പപ്പ വലിയ ഗായകനൊന്നും അല്ലായിരുന്നു, പള്ളി പാടും. പക്ഷേ പള്ളി പാടാൻ വേണ്ടി, ഹാർമോണിയം പഠിക്കാൻ വേണ്ടി കരിങ്കുന്നത്ത് നിന്ന് ഒരു ആശാനെ സ്വന്തം ചെലവിൽ വീട്ടിൽ വരുത്തി അവിടെ താമസിപ്പിച്ച് പപ്പ ഹാർമോണിയം പഠിക്കായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു വേറൊരു ജോസ് ചേട്ടനും ആശാൻ്റെ കൂടെ വരും. ആ പുള്ളി ജോസിനെ തബല പഠിപ്പിക്കും. അപ്പോൾ പപ്പ ഇങ്ങനെ ഹാർമോണിയം വെച്ച് സരിഗമ പദനിസ പാടിയാണ് പഠിച്ചു തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ ഓരോ പാട്ടുകളും പള്ളിയിൽ പാടാൻ വേണ്ടി ആ എക്യുപ്മെൻ്റ് പഠിച്ചെടുത്തു. പപ്പ ചുമ്മാ പോയി പാടുകയല്ലായിരുന്നു, പപ്പ എല്ലാ ദിവസവും രാവിലെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ പലപ്പോഴും രാവിലെ കണ്ണു തുറക്കുന്നത് പപ്പയുടെ സരിഗമ കേട്ടുകൊണ്ടാണ്. അന്നേരം ഞങ്ങൾ വരായിരുന്നു, ഈ പപ്പ തുടങ്ങി, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കുകയല്ലോ. പക്ഷെ ജോസിൻ്റെ താതിൻ തിന്ന നാഥിൻ തിന്ന എന്നാണ് തബലെ തുടങ്ങിക്കൊണ്ടിരുന്നത്. അതൊരിക്കലും രാവിലെ കേൾക്കേണ്ടി വന്നിട്ടില്ല. അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ലൂക്കാസാറിനെ സ്നേഹിച്ച, ലൂക്കാസാറിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളുടെ അമ്മച്ചിയായിരിക്കും. അമ്മച്ചി ഇപ്പം അപ്പച്ചനെ കൈ പിടിച്ചുകൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പച്ചൻ്റെ കുഞ്ഞമ്മ അപ്പച്ചി ഇപ്പം അപ്പച്ചനോട് ഇരുന്ന് അന്നമ്മ 5 വർഷം മുമ്പ് വന്ന് ലൂക്കാച്ചൻ്റെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ലൂക്കാച്ചൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഉണ്ട്. അന്നമ്മയുടെ മക്കളത് അവിടെ ഇരിപ്പുണ്ട്. അവരെ എല്ലാം കാണിച്ച് അഭിമാനത്തോടുകൂടി അപ്പച്ചൻ്റെ കൈയും പിടിച്ച് അമ്മച്ചി ഇപ്പം സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ പപ്പായ്ക്ക് കൈപ്പിഴ പള്ളിയിലെ പെരുന്നാളിന് ആള് കൂടുന്ന പോലെ പപ്പയുടെ ചുറ്റും ഇപ്പം ആൾക്കാർ ഒത്തിരിയുണ്ട്. സാറെപ്പോഴാ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛന്മാരുണ്ട് ഇഷ്ടംപോലെ, സിസ്റ്റേഴ്സുണ്ട് ഇഷ്ടംപോലെ, നാട്ടുകാരുണ്ട് ഇഷ്ടംപോലെ. അപ്പം എല്ലാവരുടെയും നടുക്ക് നാട്ടിലെ വിശേഷങ്ങൾ എല്ലാം പറഞ്ഞ് ലൂക്കാ സാറ് ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞങ്ങളുടെ പപ്പയുടെ മക്കളായിട്ട് തന്നെ ഞങ്ങൾക്ക് ജനിക്കണം. താങ്ക് യു. ആദ്യമായി സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾക്ക് ഈ ഒരു പപ്പയെ തന്നെ നന്ദി പോയി. അജി ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു എങ്കിലും ഇന്നലെ ജോസ് കണിയാലി കണിയാലി കുടുംബമായിട്ടുള്ള ബന്ധം കുഞ്ഞു പറഞ്ഞു. പക്ഷെ പപ്പ അവൻ്റെ സഹോദരിയെ എൻ്റെ ഓർമ്മ വെച്ചിട്ട് അവൻ്റെ അമ്മ ഒരിക്കലും പണം കേട്ടില്ല. പപ്പ അവിടെ ചെന്നപ്പോൾ പപ്പ പറഞ്ഞു ഞാൻ അവിടുത്തെ അളിയനെ അളിയനായിട്ടുള്ള എൻ്റെ സഹോദരനായിട്ട് കാണുന്നത് ഞങ്ങളൊക്കെ കണിയാലിൻ്റെ പപ്പായ പപ്പായെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ജോസും പിന്നെ ചേച്ചിയും ഇമ്മയോട് വന്നിട്ടുണ്ട്. അതിന് വേണ്ടി അവരവിടെ ഞങ്ങൾ കുടുംബത്തിലാകാറുണ്ട് നന്ദവനെങ്കിലും ബാക്കി പപ്പായ അവിടെ പപ്പായുടെ സഹോദരങ്ങളെല്ലാവരും പപ്പായെ നല്ല രീതിയിൽ കണ്ട് എല്ലാ കണിയാലും കുടുംബത്തോടും ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള നന്ദി പറയുകയാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ള മമ്മിയുടെ കുടുംബം ഓണശ്ശേരി പപ്പ പറയും എനിക്ക് 3 സഹോദരങ്ങളെ ഒരനീതിയും കിട്ടിയത് പപ്പ അവര് മാനാനം കണക്കറിയാം. ഞാനിവിടെ കൂടുതലൊന്നും പറയുന്നില്ല. മാനാനത്തുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പപ്പ ഒരു ഭാഗമായിരുന്നു. ഓണശ്ശേരി കുടുംബത്തിൻ്റെ എല്ലാം ഈ വരുമാനമല്ല ഇന്ന് ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന കുഞ്ഞാഞ്ഞ പപ്പടെ ഓണശ്ശേരി കുടുംബത്തിലുള്ള ഞങ്ങൾക്ക് ഇട്ടാണിച്ച സ്നേഹത്തിനും എല്ലാത്തിനും അത് പലതുണ്ട്. പക്ഷെ നീട്ടിപ്പോകുന്ന സമയത്തിന് പോകേണ്ട അവർക്കുള്ള നന്ദി പറയുന്നു. പിന്നെ ഓട്ടപ്പള്ളി അമ്മച്ചിയുടെ കുടുംബം അവിടെയും പപ്പ ഒരു സഹോദരനെ പോലെയും ഞാനൊക്കെ ചെറുപ്പത്തി അമ്മ ഓട്ടപ്പള്ളി പോയി ഒത്തിരി കടന്നിട്ടുണ്ട്. കാരണം വല്യമ്മയുടെ വീട്ടിലൊക്കെ പോയി കിടക്കുക എന്ന് പറയാൻ വളരെ ചുരുക്കമാണ്. എന്നാലും ഓട്ടപ്പള്ളി കുടുംബവും അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും ഞങ്ങളുടെ കുടുംബത്തിന് പേരുള്ള നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ 4 മക്കള്
പതിമൂന്ന് കൊച്ചുമക്കൾ വന്നുള്ള ആദ്യമായി കടന്നത് ജെസ്സിയാണ്. ജെസ്സി കടന്നത് മുപ്പാപ്പിളെ കുടുംബത്തിലാണ്. മുപ്പാപ്പിളെ കുടുംബത്തിൽ ഓരോരുത്തർക്കും പപ്പ അവരെ ഇങ്ങനെ സ്നേഹിച്ചിരുന്നത് നല്ല കുഞ്ഞുങ്ങളൊരു ഓളപ്പിളിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പോകുന്ന മാതൃകയില് ആ പപ്പാപ്പിളെ കുടുംബം ഞങ്ങൾക്ക് ഇതെല്ലാ സാഹചര്യത്തിലും ഞങ്ങളുടെ ഒരു കുടുംബം എന്താണെന്ന് പറഞ്ഞാൽ അവരോട് പറയാതിരിക്കാൻ പറ്റുന്നത് കാരണം അതുപോലെ അവർ പപ്പയെ സ്നേഹിച്ചിരുന്നു, അവരോടുള്ള നന്ദി പറയുന്നു. രണ്ടാമത് വന്നത് മിനിയാണ്, പുതുശ്ശേരി കുടുംബത്തിൽ നിന്നും. മിനിയോടുള്ള ആ പുതുശ്ശേരി കുടുംബത്തിനുള്ള നന്ദി ഞാൻ ഒറ്റ വാക്കിൽ തന്നെ പറയുകയാണ്. പിന്നെ പി ഒ ഇടയ്ക്ക് വന്ന് പപ്പ പലപ്പോഴും പപ്പയുടെ ചില കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മകനെ പോലെ പപ്പയുടെ ഇഷ്ടം എന്ന് മനസ്സിലാക്കി. പി ഒ പ്രത്യേകം മടയനായ കുടുംബം മൊത്തം ആ പടയനെ കുറിച്ചുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഷാജി, ഷാജിക്ക് മറ്റു പല കഴിവുകൾ പപ്പയുടെ പല പല കാര്യങ്ങളും പപ്പയുടെ കൂടെ നിന്ന് സമയം പ്രത്യേകിച്ച് പപ്പ എപ്പോഴും പറയും മേക്കാട്ടെ കുടുംബം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചാർജ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ പരിക്ക് അല്ല വീഴുന്നതിനൊരു മൂന്ന് ദിവസം പോകുന്നില്ല കുര്യാക്കോച്ചാട്ട് എങ്ങനെയാണ് ഇതാണ് ആ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും ഇപ്പം മേക്കാട്ട് കുടുംബക്കാരോടുള്ള എല്ലാ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇന്ന് ഇന്നലെ ഇവിടെ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ മക്കളായിരുന്നു ഏതെങ്കിലും രീതിയിൽ പപ്പായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയുന്ന ലൂക്കാസാറിൻ്റെ മകനല്ലാതെ എൻ്റെ പേരിൽ എനിക്ക് യാതൊരു ഇതുമില്ല. എപ്പം നാട്ടിൽ ചെന്നാലും ഏത് അച്ഛന്മാരെ കന്യാ സിസ്റ്റേഴ്സോ ചോദിച്ചാലും ലൂക്കാസാറിൻ്റെ മകനല്ല, ലൂക്കാസാറിന് ആ പേരിലാണ്, ഞാൻ ആ പേരിൽ അഭിമാനിക്കുകയാണ്. പിന്നെയുള്ളത് അജി പറഞ്ഞു കൈപ്പിള്ള അഞ്ചാം വയസ്സ് പപ്പ കൈപ്പിള്ളപ്പള്ളിയിൽ ആൾത്താരക്കാണ്. ഞാൻ എൻ്റെ വീട് ഒരു പതിനേഴാം വയസ്സ് വരെ ഞാൻ ആൾത്താരെ ഇന്ന് കുവാനം കണ്ടിട്ടുള്ളൂ. അതിനുശേഷമാണ് എന്നെ ഇതായിട്ട് അവിടുത്തെ ഓരോ അച്ഛന്മാരും ഇവിടെ അച്ഛന്മാർ വന്നതിലേക്ക് കിടന്നില്ല. അവർ കൈപ്പിള്ളപ്പള്ളിയിൽ ഇന്ന് പ്രത്യേകിച്ച് കൈപ്പിള്ളപ്പള്ളിയിൽ ആദ്യമായിട്ട് പപ്പായിക്കൊണ്ട് അനുസ്മരണ യോഗവും ദീപബലിയും എല്ലാം നടക്കുന്നുണ്ട്. കൈപ്പിള്ളപ്പള്ളിയിലെ എല്ലാ ട്രസ്റ്റികൾക്കും കൈപ്പിള്ള ഇടവകക്കാർക്കും പ്രത്യേകിച്ച് അവിടുത്തെ വികാരിച്ചിനും അവിടുത്തെ പപ്പായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒറ്റ വാക്കി നന്ദി പറയുകയാണ്. പിന്നെ ഇന്നലെ ഇവിടെ പല പപ്പയുടെ സ്കൂളിൽ പഠിപ്പിച്ചവരുണ്ട്. 34 വർഷം കൈപ്പിള്ള സ്കൂൾ അധ്യാപകനായിരുന്നു. ഒരു 100 പേര് സ്കൂളിൽ വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്, 34,000 പേരുണ്ടായിരുന്നു. ആ 34,000 പേര് ഓർത്തു വെച്ചുകൊണ്ടാണ് പപ്പ പപ്പഴ വന്നത്. പക്ഷെ മറ്റുള്ളവരെ തോന്നുന്നത് പക്ഷെ പപ്പ അപ്പഴിച്ച് ഒരു കൊച്ചിൻ്റെ പോലും ജാതി മത ഭേദവൻ്റെ എല്ലാവരുടെ പേരും പപ്പായ്ക്ക് അതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ പപ്പയെ സ്നേഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൈപ്പിള്ള സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളവരും നാട്ടിൽ നിന്ന് ഓൺലൈനിൽ കാണുന്നത് കൈപ്പിള്ള സ്കൂളിൽ പപ്പ പഠിപ്പിച്ച പിള്ളേരും പപ്പയെ സ്നേഹിച്ചവർക്കും നാട്ടുകാർക്ക് ജാതി മത ഭേദവൻ്റെ എല്ലാവർക്കും ഒറ്റ വാക്ക് എന്നു പറയുകയാണ്. പിന്നെ മഠം കൈപ്പിള്ള രണ്ട് മഠമാണ് ഉള്ളത്, വിസിറ്റേഷനും സെൻറ് ജോസഫും. അപ്പം രണ്ട് മടങ്ങാനും ഒരുപോലെയാണ്. പക്ഷെ ഞാൻ കൂടുതൽ വിസിറ്റേഷനാണ്, കാരണം അത് വല്യമ്മച്ചൻ അമ്മച്ച് പ്രസന്റേഷൻ കൊഞ്ഞും അവിടെയായിരുന്നു. അജി പോലെ ക്ലേറെ കൊഞ്ഞും വേടായിരുന്നു. പിന്നെ പപ്പയുടെ ഒരു കസിൻ ഡെന്നിസം വേണ്ട, അങ്ങനെ ഒത്തിരി അതുപോലെ വല്യമ്മച്ചൻ്റെ പെങ്ങൾ മഠത്തിൽ ജോലി. അതുകൊണ്ട് ബിസിന് പപ്പ എന്നോട് ഒരു ദിവസം പറഞ്ഞു, എടാ സിസ്റ്റേഴ്സ് എല്ലാം കർത്താവിൻ്റെ ദാസിമാരാണ്, നീ അങ്ങനെ തിരിക്കാം, നീ അങ്ങനെയല്ല വിളിച്ചേൻ്റെ സെൻറ് ജോസഫും വിസിറ്റേഷനും ഒരുപോലെ കാണണം. അന്ന് എന്നെ പഠിപ്പിച്ച് കർത്താവിൻ്റെ ദാസിമാരല്ല സിസ്റ്റേഴ്സ് എന്ന് എന്നെ പഠിപ്പിച്ച പപ്പായാണ്. അതുകൊണ്ട് പപ്പായെ സ്നേഹിച്ച സെൻറ് ജോസഫ് വിസിറ്റേഷൻ കോൺവെൻ്റുള്ള എല്ലാ സിസ്റ്റേഴ്സിനും ഇപ്പോൾ ഓൺലൈൻ കാണുന്ന ഓരോരുത്തർക്കും ചാമക്കാല കുടുംബത്തിനുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ പപ്പ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവിടുത്തെ സെൻ്റ് തോമസ് അസ്തേനമഠമാണ്, കാരണം ഞങ്ങൾ 4 മക്കൾക്ക് അവിടെ കളരി പല സ്ഥലത്തുണ്ടായിട്ടും ഞങ്ങളുടെ 4 മക്കളെയും പഠിപ്പിക്കാൻ വേണ്ടി അസൈലത്തിലെ കളരിയിലാണ് കൊണ്ട് ചേർത്ത്. അവിടുത്തെ ഓരോരുത്തരുടെയും പേര്, കാരണം ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴും പപ്പ അവിടെ പോകും, പപ്പ അല്ല ഞങ്ങൾ ഞാനും ജോസഫ് നാട്ടിൽ പോയാൽ ഞങ്ങളുടെ പോയ തിരിച്ചു വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന അവിടുത്തെ ഓരോരുത്തരുടെയും പേര് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും അതുപോലെ പപ്പ അവരെ സ്നേഹിച്ചിരുന്നു. നിങ്ങളുടെ സ്നേഹം പപ്പായി കിട്ടിയോണ്ടാണ് പപ്പ അങ്ങനെ ചെയ്ത്. അല്ല ആ ഓരോ സിസ്റ്റേഴ്സിനെയും ഞാൻ അല്ല അവിടുത്തെ അന്നേ ദിവസം ഓരോരുത്തരുടെയും പപ്പയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ കൈപ്പിള്ള ഞാൻ പറഞ്ഞ നാനാജി മതസ്ഥര് എനിക്ക് ഒത്തിമാനം വരും, കാരണം നാട്ടിൽ നിന്ന് പപ്പ മരിച്ചു തുടങ്ങുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ എന്തുമാത്രം കോൾ വന്നു, എനിക്ക് എൻ്റെ ഫോൺ മിസ് ഞാൻ ഫോൺ സൈലൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിട്ടപ്പം അനേകം കോള് വന്നു. അങ്ങനെ വിളിക്കുകയും ഞങ്ങളോട് ആശ്വസിപ്പിക്കുകയും ഇവിടെ കടന്നുപോയി നാട്ടിൽ ചെയ്ത ഓരോ കൈപ്പിഴക്കാർക്കും നീണ്ടുള്ളവരും പപ്പായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞു. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വിളിച്ച് രണ്ടുപേരെ എനിക്ക് ഓർക്കാൻ പറ്റുന്നത്, എന്നെ ഇങ്ങോട്ട് വിളിച്ച ബഹുമാനപ്പെട്ട പട്ടാളശ്ശേരി പിതാവ്, അതുപോലെ ടോമിച്ചായിട്ട് ഞങ്ങൾ വിളിക്കുന്ന തോമസ് എം പി, ഇവരോട് പ്രത്യേകിച്ച് ഓരോരുത്തരും. പിന്നെ ഇന്ന് പറഞ്ഞു മൂലക്കാട്ടി പിതാവും പപ്പായ പിതാവും മൂലം പ്രത്യേകിച്ച് മുളവനാഴ്ച കൂടി അനുശോചിച്ച് അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ പപ്പ മരിച്ചു എന്നാൽ ഇപ്പം വിളിച്ച ഓരോ വൈദികർക്കും
പ്രത്യേകിച്ച് അങ്ങാടത്തെ പിതാവ് ജോയി പിതാവ് തുടങ്ങിയ ഓരോരുത്തർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത് പപ്പയുടെ കൈപ്പപ്പള്ളി പപ്പയുടെ ഏതെങ്കിലും പപ്പ ഇവിടെ വന്നതിന് ശേഷം പപ്പയുടെ അച്ഛമ്മ സെക്കൻഡ് ഫോണുമായിട്ട് ഈ പള്ളി എന്തുമാത്രം സ്നേഹിച്ചെന്ന് എന്നെ കണ്ണും കൊള്ളു നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പള്ളിയുടെ ഓരോ കാര്യം ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഈ പപ്പ ഈ പള്ളിയിൽ നിന്ന് യാത്ര പോയപ്പോൾ പപ്പയോട് ഒരു സ്നേഹം കാണിച്ച ഈ പള്ളിയുടെ ഓരോ പ്രത്യേകിച്ച് ബി ബി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ എപ്പോഴും പറയും ഇവിടെ ഒരു വീടിൻ്റെ കാണുന്നവര് ആ പള്ളി വികാരിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ കാണുന്നവർ പപ്പയായിരുന്നെങ്കിൽ ഈ പള്ളിയുടെ വികാരി ബി ബി എച്ച് എന്തുമാത്രം സ്നേഹത്തോടെയാണ് ബി ബി എച്ച് പ്രത്യേകിച്ച് ബി ബി എച്ചോടുള്ള നന്ദി പറയുന്നു. ഇവിടുത്തെ പാരിഷ് കമ്മിറ്റിയോടുള്ള നന്ദി പറയുന്നു. പാരിഷ് കൗൺസിലോടുള്ള നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വെസ്റ്റസിലെ ഓരോ ട്രസ്റ്റികളും ഇവിടെ കടന്നു വന്നു. പ്രത്യേകിച്ച് ഇവിടെ ഇതിനുവേണ്ടി ഓരോരുത്തരും ഓരോ ഇതെടുത്തു. ഇവിടുത്തെ ലിറ്റാർജി കമ്മിറ്റി, കോയറെ, മറ്റേ ഈ ഫ്യൂണലിൻ്റെ എല്ലാ അറേഞ്ച് ചെയ്ത ഫുഡ് കമ്മിറ്റി തുടങ്ങി ഓരോരുത്തരും. പപ്പ എപ്പോഴും പറയും ഈ പള്ളിയിലെ മക്കൾ എല്ലാവരും എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മക്കളുമാണ്. അതുപോലെ ഞങ്ങളെപ്പോലെ കാണുന്ന ഈ ഇവർക്ക് ഓരോരുത്തർക്കും നന്ദിയുടെ ആവശ്യമില്ലെന്ന് അറിയാം. എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി ഒരു സഹോദരൻ പപ്പയുടെ മാനന്റെ പള്ളിയിൽ ഓരോരുത്തർക്കും ഈ ദേവാലയത്തിൽ ഓരോരുത്തർക്കും നന്ദി പറയാണ്. പിന്നെ ഇവിടെ കടന്നു വന്ന അച്ഛന്മാരെ നിങ്ങൾക്കറിയോ, ഇവിടുത്തെ പതിനൊന്ന് അച്ഛന്മാരിവിടെയുണ്ട്. ഇന്നലെ കടന്നു വന്ന ഒത്തിരി അച്ഛന്മാരും എല്ലാവരുടെയും പേര് പറഞ്ഞ് ഇത് സമയം കളയാത്തതുകൊണ്ടാണ് എനിക്കറിയാം. ഉള്ളനാഴ്ച അവിടെ നിന്ന് വന്നു, ആദപ്പുള്ളിച്ചം വന്നു, ജോസച്ചൻ വന്നു, ഹരീച്ചും എല്ലാം ടിക്കറ്റ് എടുത്ത് വന്നു. ഇവിടെ എല്ലാവരുടെയും ഇവിടെ കടന്നു വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത് ഇപ്പം പ്രത്യേകിച്ച് ഇന്നലെ ഇന്നുമായി കടന്നു വന്ന ഓരോ അച്ഛന്മാർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഐ കെ എസ് എസ് പ്രസിഡന്റ് സെക്രട്ടറി അവർ കടന്നു വരികയും എനിക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് വെച്ചാൽ ഐ കെ എസ് എസ് ഓരോ മെമ്പേഴ്സിനും അവരോടുള്ള നന്ദി പറഞ്ഞു. പിന്നെ വേൾഡ് മിനിസ്ട്രി പപ്പ വീണപ്പം മുതൽ ഓരോ ദിവസവും പപ്പയ്ക്ക് വേണ്ടി മരിക്കുന്ന ആ സമയം വരെ നിർത്താതെ ബാധിച്ച അവർക്ക് ഓരോരുത്തരോടുള്ള നന്ദി ദൈവനാമത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. പിന്നെ നായിക് ഹോസ്പിറ്റലിലെ, ഗുഡ്സാം ഹോസ്പിറ്റലിലെ, ഫീൽഡ് വേർഡ് ഈ മൂന്ന് ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫിനും, പ്രത്യേകിച്ച് അത് ഒരാൾ എനിക്ക് എടുത്തു പോകാതിരിക്കാൻ പറ്റും, ഡോക്ടർ ജെഫ് നമ്മുടെ തന്നെ ഒരു സമുദായ അംഗമാണ്. പുള്ളി ഓരോ ദിവസവും അവിടെ കടന്നു വരികയും അവിടെ ഇല്ലാത്തവർ പോലും ഞങ്ങളെ വിളിച്ച് അന്വേഷണം എടുക്കുകയും ചെയ്ത ഡോക്ടർ ജെഫിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഫ്യൂണറലിൻ്റെ എല്ലാ അതായത് ഫ്യൂണറലുകളോടും നന്ദി പറഞ്ഞു. പിന്നെ ഒരിക്കൽ കൂടി ആരെങ്കിലും വിട്ടുപോയെങ്കിലും ക്ഷമിക്കണം. പ്രത്യേകിച്ച് ഇവിടുത്തെ മൂന്ന് ദേവാലയമുണ്ട്, സെൻറ്റ് സ്റ്റീഫൻസ്, ദ ക്രൈസ്റ്റ് കിങ്, അവിടുത്തെ വികാരിയച്ചനായ നമ്മുടെ തറക്കല്ലച്ചനും മിൻസച്ചനും, ഇതൊക്കെ ഒരു കുടുംബത്തിൻ്റെ അംഗമായതുകൊണ്ട് ഞാൻ അവരെയും കൂടി ഒരു ഇതിൻ്റെ നിലപാടെന്ന് പറയുകയാണ്. പക്ഷേ അവരും നന്ദിയുടെ ആവശ്യം, ഇന്നലേക്ക് എത്ര പേര് കടന്നു വന്നു നിങ്ങൾ തന്നെ കണ്ടതാണ്. യൂൻസിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നൊക്കെ അവർ കടന്നു വന്നു. അവർക്ക് ഓരോരുത്തർക്കുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പപ്പായ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടി ചില നിമിഷങ്ങളുണ്ട്. അതിൽ ഒന്ന് പറഞ്ഞു, പപ്പായ്ക്ക് ഒന്ന് ഈ പള്ളിയിൽ വന്ന് പപ്പ വീഴുന്നതിൻ്റെ തലയാഴ്ച കുർബാന കൂടി ചിന്നുവിൻ്റെ ഒത്തിരി പക്കത്ത് ഒത്തിവരെ കണ്ടു എന്നോട് ജീവിതത്തിൽ ഒത്തിരി അനുഭവം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ദേവാലയത്തിൻ്റെ മഹത്വം എന്തെന്ന് പറഞ്ഞു പപ്പായാണ്. കാരണം ഈ പള്ളിയിൽ ഓൺലൈനിൽ കുവാനുണ്ടപ്പോൾ മറ്റേ ശാലകളിൽ കുവാനുണ്ട് പപ്പ എപ്പോഴും പറയും നമ്മൾ സ്വന്തം പള്ളി കുവാനുണ്ട് സന്തോഷമാണ്. അതൊരു സന്തോഷമായിരുന്നു. പിന്നെ ജോലി നിന്നപ്പോൾ അവൻ്റെ ക്യാനാക്കാരത്തെ കെട്ടെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ഞാൻ നിർത്താൻ പോണേ അതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്. പപ്പ അവസാനമായിട്ട് ആശുപത്രി വെച്ച് യാത്ര പോയെന്ന് പഠിക്കുന്നതിന് മുമ്പ് കണ്ണു തോന്നുന്ന കണ്ണടയ്ക്കുന്ന മുമ്പ് ചൂണ്ടുകൊണ്ടൊരു രണ്ടു മൂന്ന് സംസാരം എന്തോ സംസാരിക്കുന്നു. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി, കാരണം ഞാൻ പോവുകയാണ് മമ്മിയെയും എൻ്റെ മറ്റ് ഏഴ് മക്കളെയും 13 കൊച്ചുമക്കളെയും നിന്നേപ്പിച്ചിട്ട് പോവാണ്. നീ അവിടെ ഒരു സ്നേഹത്തോടെ നോക്കണം പപ്പ. ഞാൻ ലെറ്റ് എസ് ഓൾ സ്റ്റാൻഡപ്പ്. ഇപ്പോൾ മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് റെന്നി കട്ടേലച്ചനാണ്. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് മക്കൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരമാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു.
പേജ് 23. അവരത് പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചു, അണയും നീശോ മൃതരാം അഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാൻ. ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചു, എന്റെ മേൽ കൈകൾ വെച്ചു, തൂണിൽ നിന്നും ജന്മമെനിക്കേകി, നിന്നെ നമിക്കാൻ. നീതിമാന്മാർക്ക് അന്ധകാരത്തെ പ്രകാശം ഉദിച്ചു, മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും, മൃതരെ വിളിക്കും ജീവൻ അവർ കേൾക്കും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടു കൂടി ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാ മറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവനോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ട് നാം ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും അതിന് പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ സമയത്ത് എല്ലാവരും ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഡ്രൈവ് വേയിലൂടെ മാതാവിൻ്റെ തോട്ടയുടെ പുറകിൽ രണ്ട് ലൈനായി കുരിശിൻ്റെ പിന്നിൽ അണിനിരക്കുക. ഏറ്റവും പുറകിലായി, ഏറ്റവും നിങ്ങളെല്ലാവരും പുറത്തിറങ്ങി രണ്ട് ലൈനായിട്ട് നമ്മുടെ സെമിത്തേരി തൊട്ട് പുറകിൽ തന്നെയാണ്.
നിന്ന് കഴിഞ്ഞ് എല്ലാവരും ട്രൈബിൾ നിന്ന് കഴിയുമ്പോൾ അവസാനമായിരിക്കും മൃതശരീരം വഹിച്ചുകൊണ്ട് പ്രൊസഷനായിട്ട് പുറത്തേക്ക് വരിക. അതുകൊണ്ട് ഗായക സംഘം ത്തോട് ചേർന്ന് വയലിൽ പിള്ളരെന്ന ഗാനം കാർമികൻ പാടുമ്പോൾ ദേവാലയത്തിൻ്റെ പുറകിൽ നിന്നും എല്ലാവരും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഡ്രൈവ് വേയിലൂടെ മാതാവ് ഗ്രോട്ടയുടെ പുറകിൽ രണ്ട് ലൈനായിട്ട് സെമിത്തിരി ലക്ഷ്യമാക്കി നിൽക്കണമെന്നറിയിക്കുകയാണ്. കുരിശ് മരക്കുരിശ് മുമ്പോട്ട് പോവുക, മരക്കുരിശ് മാത്രമേ എടുക്കാവൂ, കുടയിലും രണ്ട് കുടയും മാത്രം അതെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകണം എന്നറിയിക്കുകയാണ്. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയനാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമൊടി എന്റെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെയും മലിനപ്പെട്ടിരിക്കുന്നു. എന്റെ അധരങ്ങൾ ദൈവമേ നിനക്കായി കേണുകൊണ്ടിരിക്കുന്നു. നിന്നോട് ഞാൻ നിലവിളിക്കുന്നു. എന്റെ ഉള്ളം വേദന കൊണ്ട് ഞരങ്ങുന്നു. എന്റെ ദൈവമേ,
എന്റെ കെട്ടുകളെ നീക്കണമേ, എന്റെ ബന്ധനങ്ങളെ അഴിക്കണമേ. എന്നാലോ കർത്താവേ, നിന്നെ എന്നും ഞാൻ സ്തുതിക്കും. പതറിപ്പോയിരിക്കുന്നു, രോഗമെന്നെ പിടികൂടിയിരിക്കുന്നു, അദൃശ്യ ശക്തികൾ എന്നെ മർദ്ദിക്കുന്നു. കർത്താവേ, നിന്റെ ശരീരം ഞാൻ ഭക്ഷിച്ചിരിക്കുന്നുവല്ലോ, നിന്റെ രക്തം ഞാൻ പാനം ചെയ്തിരിക്കുന്നുവല്ലോ, അതിനാൽ എന്റെ ദൈവമേ എന്നെ നീ രക്ഷിച്ചുമിരിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ജീവൻ എന്നിൽ നിന്നും എടുക്കപ്പെടുന്നതിന് മുമ്പേ എന്റെ പാപങ്ങൾ നിന്റെ തിരുമുമ്പിൽ എത്തിയിരിക്കുന്നുവല്ലോ. ദൈവമേ, എല്ലാ രഹസ്യങ്ങളും നിന്റെ സന്നിധിയിൽ വെളിവാകുന്നുവല്ലോ. എന്റെ നാഥ,
എന്നെ നീ ശിക്ഷയ്ക്കായി വിധിച്ചു കളയരുതേ. പാപികളിൽ കരുണ ചെയ്യുന്നവനെ, എന്നോടും നീ കരുണ ചെയ്യണമേ. നേരം പ്രാർത്ഥി കന്നില്ല മൃദിദൂതൻ ലോകത്തിലെ ജീവിതം എത്രയോ ക്ഷണികമാകുന്നു. മരണം വന്ന് എന്നെ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ പോലുമുള്ള സമയം പോലും അനുവദിക്കപ്പെട്ടില്ല. അതിനാൽ ദൈവമേ, നിന്റെ കൃപ ഒന്നു മാത്രമാണ് എന്റെ ഇപ്പോഴുള്ള ആശ്രയം. എന്റെ കർത്താവേ, നീ കാണിക്കുന്ന ഒരാഞ്ഞത്താൽ എന്റെ മേൽ കരുണ ചെയ്യണമേ. വേഗം കൂടിയിടും ചിറകും ഞാൻ പ്രാപിച്ചില്ല. ദൈവമേ, നിന്റെ സ്നേഹമാകുന്ന പുണ്യം എന്റെ മേൽ ചൊരിയണമേ. ബാല്യം മുതൽ അത് പ്രാപിക്കുവാൻ ഞാൻ മറന്നുപോയിരിക്കുന്നുവല്ലോ. ദൈവമേ, നിന്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള വേഗമേറിയ ചിറകുകൾ എനിക്ക് നൽകണമേ.
തീക്കടലിന്മീതേ എനിക്ക് പാർക്കേണ്ടി വരുമല്ലോ. എന്നാലോ നിന്റെ ശ്രീമാശിരയിൽ എന്നെയും നീ വഹിക്കണമേ. ണമേ നിന്റെ അടുക്കിലേക്കുള്ള യാത്രയിൽ ഓയാറിൽ പതിയിരിക്കുന്ന അന്ധകാര സേനകളിൽ നിന്നും നിന്റെ സ്ലീബ എന്നെ കാക്കണമേ. നിന്റെ സ്ലീബായാകുന്ന താക്കോലുകൊണ്ട് പറുദീസായുടെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്ന് നിന്റെ കൃപയെ വാഴ്ത്താൻ എനിക്ക് നീ സംഗതിയാക്കണമേ. ദേഹമെന്നോരാ വസ്ത്രമൂരി ആറടി മണ്ണിലാഴ്ത്തവേ. ഭൂമി എന്നോരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമാ. പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടുത്തുറങ്ങിടാ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേ നോപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാൻ ചെന്നിതാ. പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോട് തുറങ്ങിടാ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേ നോപ്പമുണർന്നിട. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു.
സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോ നൊന്തു നീറിയോ നിൻ മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര കാത്ത സന്നിധി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ പിറ്റേ നോപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുമോ യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാൻ ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോട് തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേ നോപ്പമോ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ കർത്താവേ നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവിനെ നോക്കിപ്പാർക്കുന്നു എന്ന് ഞങ്ങളുടെ മരിച്ചുപോയവരെ നീ പുണ്യമാക്കണമേ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ അവരെ നീ പാർപ്പിക്കണമേ വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുമാറാകണമേ ആമീൻ ൾ
എന്നും നീ കാവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. കർത്താവെ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ സൗരഭ്യത്താൻ നിന്നേനിക്ക് ഇമ്പപ്പെടുത്താനിടവരണേ. ഐഹികനേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചീ ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെ സന്നിധിയിൽ കാക്ഷയണപ്പാനും നാഥ എന്നെ നിനക്കു സുഗന്ധമദ അർപ്പിപ്പാനും കൃപ ചെയ്ത. തിരുമുമ്പിൽ ആത്മശരീരമനസ്സുകളിലെ ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. ആത്മശരീരമനസ്സുകള എന്നോടെ തീരുമുൾ കാഴ്ചകളെ താതസുദാശ്വാസ പ്രദനെ അൻപോടു കൈക്കൊണ്ടിടണമേ. സ്വർഗസ്ഥ പിതാവേ മാനസ ശുദ്ധി വരുത്തണമേ. ദൈവസുധാ നീയെന്നാത്മാവിന്നു വിശുദ്ധി വരുത്തണമേ. തിരപ്പുറത്തച്ഛനാണ് അച്ഛൻ്റെ മുഖ്യകാർമ്മികത്തിൽ ബഹുമാനപ്പെട്ട മറ്റ് വൈദികരുടെയും നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ ഈ പ്രത്യാശയുടെ പൂത്തോട്ടത്തിലെ ആദ്യ പുഷ്പമായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലൂക്കാ സാറിനെ അടക്കം ചെയ്യപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ തിരുകർമ്മങ്ങൾ വിട്ടുകൊടുക്കാം. അയാൾക്ക് നിത്യശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം അത്ര മനോഹരമാകുന്നു.
വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗമനം വിശ്രമം നൽകട്ടെ. കപടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സ്വഭാവം കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ നിന്റെ അനുഗ്രഹത്തിന്റെ സ്ഥിതിചലത്താൽ ഈ ശോഭനം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായ നമ്മേ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദിമുതൽ നീക്കുമാമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഗുദാശീലത്തിന് ദൈവത്തിന്റെ ആശ്രമനെ സഹായിക്കട്ടെ. ജീവന്റെ മന്നത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാരം, രക്ഷയും ഉയരം നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. അവരാനന്ദകീർത്തനങ്ങൾ പാടും, ഹൃദയാംഗരുടെ പാപങ്ങൾ വൈകണമേ നിൻ കൃപയാലെ. മാവോദീസാവഴിയമ്മേ സുതരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ ചോദിതവും ജീവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യമിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പട്ടി മുളയ്ക്കും, കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ഉദിക്കുന്നു. ആദിമുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥാവിൻ തിരുമേയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിറയാമൻ വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പാവപുത്രൻ റൂഹായി മൃതനാമിന്റെ കനിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹാനങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ, ഞങ്ങളുടെ മർത്യ ശരീരം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുകയിൽ സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്തവിടെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മലാഹമോ സ്വർഗത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് ആശ്വാസം കൊടുക്കുന്നതുമായ കർത്താവേ, ഇനി ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാരുണ്യമേഴും വാനവരാജ്യം നേടും മനുഷനുഭാഗ്യം നാഥനണഞ്ഞിടു മന്ദിമനാള് കാരുണ്യമേഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷനുഭാഗ്യം മിന്നി വിളങ്ങും മുഖമുടുകളറവിട്ടൊരു നീക്കും മനുജനു ഭാഗ്യം നാഥനണഞ്ഞിടു മന്ദിമനാള് കാരുണ്യമേഴും നേടും മനുജനു ഭാഗ്യം വഴികണിനക്കായാതി മുതൽ ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ, ഉദ്ധാര പ്രതീക്ഷ മരണം പറഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീതിമാന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ ഉത്കൃഷ്ടമായ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെ താതൻ ചെയ്യുകയില്ല എന്ന
കയറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂത്താളിയായി തീരുന്നു ഞാൻ സൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു ജീവനത്തിൻ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട മാത്രം മതി Thank you.
മഴലിനിരുളിലിടറുമി തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വന ഗീതം സുഖദ സാന്ത്വന ഗീതം ഉരുകി ഉരുകി എരിയുമി മേഴു തിരികളിൽ കലെ വിണ്ണിൻ വീഥിയിൽ ആർദ്രരാത്രിയിൽ മഴമുകിലിൽ മാഞ്ഞുകോ സ്നേഹതാരമേ തളർന്നുറങ്ങാൻ താരാട്ടുണ്ടോ താന്തമീണമുണ്ടോ താന്തമീണമുണ്ടോ ഉരുകി എരിയുമീ മേഴു തിരി